ഇഎഫ്എൽ ചാമ്പ്യൻഷിപ്പിലേക്ക് വന്നിട്ടും നമ്മുടെ ടീം ഇൻഫിനിറ്റി എഫ്സിക്ക് വലിയൊരു തിരിച്ചടിയൊന്നും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. പ്രീമിയർ ലീഗ് ക്വാളിറ്റി ഉള്ള ബിഗ് ടീംസിനെതിരെ വരെ നമ്മൾ അത്യാവശ്യം നല്ലോണം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ചിലവരെ കൂടെ നമ്മൾ വിന്ന് വരെ നേടി. വെസ്റ്റ് ഹാമിനെ നമ്മൾ ഡ്രോയിൽ പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സീസൺ നമുക്ക് പ്രതീക്ഷയുണ്ട് ഡയറക്റ്റ് പ്രൊമോഷൻ നേടിയിട്ട് പ്രീമിയർ ലീഗിലേക്ക് പോവാന്ന്. ഇന്നത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് നമ്മളെ സീസൺ പകുതിയാവും, നമ്മൾ ഡിസംബർ മാസം ക്ലോസ് ചെയ്യും. കറന്റ് നമ്മൾ ടേബിൾ അഞ്ചാമതായിട്ടാണ് നിൽക്കുന്നത്. വലിയ പോയിന്റ് ഗ്യാപ്പ് ഇല്ല നമ്മളും താഴെയുള്ള ടീമും മേലുള്ള ടീമായിട്ടൊന്നും. സോ ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫസ്റ്റ് ഓർ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്താൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു അഞ്ചാമത്തെ പൊസിഷനിൽ തന്നെ നമുക്ക് നിലനിൽക്കാൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി എ ഹ്യൂജ് ഡബ്ല്യൂ ഫോർ അസ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ കമന്റ്സിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്നുള്ള കുറച്ച് കൺസേൺസ് മനസ്സിലായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കൺസേൺ എന്ന് പറയുന്നത് ഫെലിക്സ് അഫേന ഗ്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്ലെയറെ കഴിഞ്ഞ എപ്പിസോഡിൽ ലോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസൺ നമ്മളെ മെയിൻ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ചങ്ങന്റെ പെർഫോമൻസിൽ ഭൂരിഭാഗം പേരും ഹാപ്പിയല്ല. എനിക്കറിയാം ചങ്ങൻ ഇതുവരായിട്ടും ഗോൾസ് ഒന്നും സ്കോർ ചെയ്തിട്ടില്ല, ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ഒരു അവസരത്തിൽ കിട്ടാമെന്ന് ചോദിച്ച് ഏറ്റവും കിട്ടുന്ന സ്ട്രൈക്കർ തന്നെയാണ് നമ്മൾ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആൻഡ് ലോണിലായതുകൊണ്ട് നമുക്ക് പൈസ നഷ്ടമോ കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ സമയമുണ്ടല്ലോ, നമുക്ക് എന്തായാലും ചങ്ങനെ കൂടുതൽ കൂടുതൽ കളിപ്പിച്ച് നോക്കാം. പിന്നെ കുറെ പേര് പറയുന്നത് ലെനാർഡ് ബെയ്ലിനെ നമ്മളിപ്പോൾ കറന്റ് ഡെവലപ്മെന്റ് പ്ലാൻ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ചങ്ങനെ സി എഫ് ഒന്ന് സ്ട്രൈക്കറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. 67 വീക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചങ്ങനെ സി എഫ് ഒന്ന് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് മാറുന്നതായിരിക്കും. ഇങ്ങനെ ഈ ഒരു പൊസിഷൻ ചേഞ്ച് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചങ്ങായിൻ്റെ ഓവറോൾ ബൂസ്റ്റ് ആവില്ല. സോ അതുകൊണ്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊസിഷൻ ചേഞ്ച് തൽക്കാലം വേണ്ട, ചങ്ങനെ ഓവറോൾ ഗ്രോ ചെയ്യട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു 67 വീക്കും കൂടെ കാത്തുനിന്ന് കഴിഞ്ഞാൽ ചങ്ങനെ സ്ട്രൈക്കർ ആക്കാൻ വേണ്ടി നമ്മൾ പ്രീമിയർ ലീഗിലേക്ക് പോവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ഒരു ലീഗ് തന്നെ നമുക്ക് ഒന്നും കൂടെ കളിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റിംഗ് ഉള്ള ഒരു സ്ട്രൈക്കറിനെ കിട്ടുന്നതായിരിക്കും ബെയ്ലി ആയിട്ട്. സോ അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് എന്തായാലും ഇപ്പോൾ കുറച്ച് കാലമായി ഒരു സീസൺ മേലെ നമ്മൾ ചങ്ങനെ പൊസിഷൻ മാറ്റാൻ വേണ്ടി വെച്ചിട്ട് അങ്ങനെ തന്നെ അത് നിൽക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഏകദേശം ഒരു 10-11 കളീൻ്റെ അടുത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കളിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ആസ് യൂഷ്വൽ ഗൈസ്, എല്ലാം നമ്മൾ കളിക്കുന്നതായിരിക്കില്ല, മെയിൻ ഇമ്പോർട്ടൻറ്റ് കളികൾ മാത്രമായിരിക്കും നമ്മൾ കളിക്കുന്നത്, ബാക്കിയെല്ലാം സിം ചെയ്യുന്നതായിരിക്കും. ആൻഡ് സിം ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. കാരണം നമ്മൾ സിം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ മത്സരങ്ങൾ തോക്കുന്നുണ്ട്, കുറേ മത്സരങ്ങൾ ഡ്രോ ആവുന്നുണ്ട്. നമ്മൾ കളിച്ചാൽ അത് ജയിക്കുന്നതാണ് നിങ്ങളെല്ലാവരും പറയുന്നത്. പക്ഷേ നമുക്കറിയാം എല്ലാ കളികളും നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നതാണ് ഹൈലൈറ്റ്സ് വെച്ചിട്ട് മാത്രം കളിക്കാൻ. സോ അങ്ങനെ കളിക്കുന്ന സമയത്തും നമുക്ക് സിം ചെയ്യുന്നതിനെക്കാട്ടിയും ചാൻസസ് കുറവാണ് ജയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ സിം ചെയ്യുന്നത്. എന്തായാലും നിങ്ങളെ സജഷൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും കുറച്ചധികം കളികൾ ഇനി ഹൈലൈറ്റ്സ് വെച്ച് കളിക്കുന്നതായിരിക്കും. കാരണം സമയം കളയാനൊന്നും ഇല്ലടേ, നമുക്ക് എത്രയും പെട്ടെന്ന് കളിക്കാൻ നോക്കാം. അടുത്ത കളി ഹഡേഴ്സ്ഫീൽഡ് ആയിട്ടാണ്, അവരാണെങ്കിൽ 12-ാമതാണ് നിൽക്കുന്നത്. സോ ഹൈലൈറ്റ്സ് വെച്ച് കളിക്കാൻ പറഞ്ഞല്ലേ, ഈ ഫസ്റ്റത്തെ കളി തന്നെ നമുക്ക് ഹൈലൈറ്റ്സ് വെച്ച് നമുക്ക് തുടങ്ങി കളയാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡൊണൽ വൈറ്റ് വേറെ ടീമിലേക്ക് പോയിട്ടുണ്ട്, ട്രാൻസ്ഫർ ഔട്ടാണ്. ലോണിനല്ല, ചങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൊണൽ വൈറ്റിനെ സെൽ ചെയ്യുന്നതിനോട് യാതൊരു താല്പര്യം ഉണ്ടായിട്ടില്ല എന്ന് എനിക്കറിയാം. ബട്ട് ഇറ്റ് വാസ് നീഡഡ് ഗൈസ്. ക്യാപ്റ്റൻ കെവിൻ ഷോബോത്തിന് ചെറിയ കൺസേൺസ് ഉണ്ട്. ഹൈ ബോസ്, ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് മീ കാച്ചിങ് യു ലൈക്ക് ദിസ് ബട്ട് ദ ലാഡ്സ് ഹാവ് ആസ്ക്ഡ് മീ ടു ടോക്ക് ടു യു. ദേ ആർ എ ബിറ്റ് വറി ദാറ്റ് ദ ക്ലബ് ഇസ് ഇൻ മീറ്റിംഗ് ദ ഡിമാൻഡ്സ്. ദിസ് ഡസ് ഇൻ ഫീൽ ലൈക്ക് എ ടീം ദാറ്റ്സ് മോട്ടിവേറ്റഡ് ടു വിൻ എനിത്തിങ് ദിസ് സീസൺ. വി വേ ഹോപ്പിംഗ് യു'ഡ് ബി ഏബിൾ ടു ലെറ്റ് എസ് നോ വാട്ട് ദ പ്ലാൻസ് യു ഹാവ് ടു ഇമ്പ്രൂവ് ദ സിറ്റുവേഷൻ. എൻ്റെ മോനെ, കെവിൻ ഷോബോത്തെ, നമ്മളിപ്പോൾ പ്രീമിയർ ലീഗിൽ അഞ്ചാമതാണ് നിൽക്കുന്നത്. ഒരു മാനേജർക്ക് ചെയ്യാൻ പറ്റുന്നതിനെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടീമിലെ പിള്ളേർക്ക് എന്നെ എടുത്ത് വെളിയിലിടണം എന്നാണ് പറയുന്നത്. അതല്ല നീ പറയുന്നത്, മനസ്സിലായി മനസ്സിലായി. നിങ്ങളല്ലേ ഇപ്പം വലിയ നിലയിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മൾ കൂടെ മാനേജറായല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാലും എന്നാലും ഏടിയും ഏടിയും ഇല്ലാത്ത ഫ്രീ ഏജൻ്റ് ആയിട്ട് നിന്ന ഞാനാണ് ടീമിലെത്തിച്ചിട്ട് ഇതുവരെ എത്തിച്ചത്. ഇപ്പം നീ തന്നെ എന്നോട് ആ മതി അതെ ആയിക്കോട്ടെ. ആരാ എന്നോട് ഇതിപ്പോൾ പറയാൻ പറഞ്ഞ ആരാ, ആരാ എന്നോട് പറയാൻ പറഞ്ഞ? എനിക്കറിയാം എനിക്കറിയാം ആരാന്ന്. ഓനായിരിക്കും അത്, ഓൻ തന്നെ ആയിരിക്കും ഡെല്ലിനി. ഓൻ കളിക്കാൻ ചാൻസ് കിട്ടുന്നില്ല, അപ്പോൾ ഓൻ നിന്നെ കൊണ്ട് പറയിപ്പിച്ചായിരിക്കും എനിക്കറിയാം. എന്നാലും നീ എന്നോട് അത് സ്വഭാവത്ത് ഒരു നല്ലവനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആയിക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്കൊരു ന്യൂസും, ടീം ഇൻഫിനിറ്റി മിസ്സിംഗ് കാലം ഹഡ്സൺ-ഓഡോയ്. സിൻസ് ദ ഡിപ്പാർച്ചർ ഓഫ് കാലം ഹഡ്സൺ-ഓഡോയ്, ദ ചോയ്സ് ഓഫ് ഹിസ് റിപ്ലേസ്മെൻറ്റ് ഹാസ് ബീൻ എ സബ്ജെക്ട് ഫോർ ക്ലോസ് സ്ക്രൂനിറ്റി. But the new left winger has failed to impress the fans and more importantly the board. I am not sure what the manager is playing at. Doak obviously needs more time to settle in. I just hope he can show what he is made of in the next few games, complained one worried fan. Arada arada ningalil arada Doak il vishwasillathe ആരാണെങ്കിലും നിർത്തിക്കോ, വീഡിയോ ആണെങ്കിലും നിർത്തിക്കോ. ഡോവാക്കിനെ അന്യം വിശ്വാസമില്ലാത്ത ആരും ഇവിടെ വേണ്ട. പാവച്ചക്കൻ എത്ര വിഷമായിട്ടുണ്ടാവും നിങ്ങൾക്കറിയോ? ചക്ക ചക്ക കരയൂ ഗൈസ്, നിങ്ങൾക്കറിയാത്തതാണ്. നമ്മുടെ ടീമിൽ കളിക്കുന്നേ ഉള്ളൂ ചക്ക. അങ്ങും പാടിയത് പാലും മുട്ടിയും വരെ ഇപ്പോഴും കുടിക്കലുണ്ട്. അത്ര അത്ര കുഞ്ഞു ബേബിയാണോ?
ടീമിലെ പ്ലെയേഴ്സിന് നമ്മൾ വിശ്വാസമില്ല, ഫാൻസിന് നമ്മൾ വിശ്വാസമില്ല, നമ്മൾ ബാഡ് പെർഫോമൻസിലൂടെയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഇതിലും കൂടുതൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു എനിക്കറിയില്ല. ഓക്കെ, കളീൻ്റെ തുടക്കത്തിൽ തന്നെ ഹഡേഴ്സ് ഫീൽഡിനാണ് ഒരു കൗണ്ടർ അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയടാ. മര്യാദക്ക് ഡിഫെൻഡ് ചെയ്തോളാം. ലാസ്റ്റ് തോറ്റിട്ട് എൻ്റെ പേരാക്കിയത് കേട്ടിനാ. അതാ അതാ, ഓക്കെ, ഗുഡ്ര ഗുഡ്ര മോനെ. വീണ്ടും ഹഡേഴ്സ് ഫീൽഡിനൊരു കോർണർ കിക്കാണ്. നമ്മളെ പ്ലെയേഴ്സൊന്നും നമുക്ക് ബോൾ എടുത്തിരുന്നില്ല. എന്നിട്ട് ഇനി എന്നെ പറയണം, എൻ്റെ മാനേജിങ് ടാക്ടിക്സിൻ്റെ പ്രശ്നമാണ്. ഫസ്റ്റ് കോർണറാണ്, ഈസി സേവ്. കണ്ട, നമ്മൾ സൈൻ ചെയ്ത ഗോൾ കീപ്പർ എല്ലാം വന്ന് പിടിക്കുന്നുണ്ടാ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തെറ്റാക്ക് കിട്ടിയിട്ട് കാണിച്ചു കൊടുക്കാം. ഫാൻസ് ആർക്കെല്ലാം എന്തോ പ്രശ്നമുണ്ട്. ഓൻ്റെ അണ്ണാക്കിലേക്ക് ആയിക്കോട്ടെ ഈ ഗോള്. ബാള ഡോവാക്കെ ഓഫ് സൈഡാ. ഇസ് ബെൻഡോവാക്ക് ആൻഡ് ഹീസ് ഓഫ് സൈഡ്. ഓ, ബെൻഡോവാക്കിന് ഇനിയും ആൾക്കാർ പറയുമല്ലോ, പാവൻ ചെക്കൻ. ഓക്കെ, ഡാബോൻ്റെ കോണ, ഡാബോസ് കോണ ആൻഡ് അഫേന ഗ്യാൻ കിട്ടുന്നില്ല. പാസ് പാസ്, ഡാബോ ഈസി ഓഫ് സൈഡ് അഗെയിൻ. ഇല്ല, കെവിൻ ഷോബോത്ത്. ആ, കെവിൻ ഷോബോത്തിൻ്റെ ഷോട്ട് ബ്ലോക്ക് ആയാലാണ്. അന്ന് അടിക്കടാ, എല്ലാവരും എന്നെ പറയണാ ഞാൻ കളിക്കായിട്ടാണ്. ഇനി അല്ലെങ്കിൽ ഫാൻസിനും നിങ്ങൾക്കൊന്നും എന്നെ ഇഷ്ടമില്ല. മര്യാദ, ഓ, ഇവരെന്നെ പുറത്താക്കണ്ടിട്ട് കളിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബെയ്ലി ഈസ് ത്രൂ ഗൈസ്. ചങ്ങായിക്ക് ഒറ്റക്ക് പോയിട്ടൊരു സോളോ ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. പക്ഷേ ചങ്ങായി ബോൾ സൈഡിലേക്ക് കൊടുക്കുകയാണ്. ഇസ് ഗാർബി. ഗാർബി കഴിഞ്ഞ കളി നല്ല ഒരു ഗോൾ അടിച്ചിട്ട്, രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കളി ഒന്നും അടിക്കുന്നില്ല. വോട്ട് എ ബാഡ് ഷോട്ട് ഗാർബി. ആൻഡ് ദി ഗെയിം എൻഡ്സ് ഇൻ എ നിൽ നിൽ ഡ്രോ. നമുക്ക് ആകെ രണ്ട് അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. രണ്ടും നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഡോവാക്കിനെ മാറ്റി ഗാർബിനെ കൊണ്ടുവന്ന്. ഇനി ആർക്കാടാ ഡോവാക്കിനെ പറയണ്ടേ? ഇരുപതാം സ്ഥാനക്കാരായ ബാൺസ്ലീൻ്റെ കൂടെയാണ്. സോ ഐ എക്സ്പെക്ട് മൈ ടീം ടു വിൻ ദിസ് ഗെയിം. മര്യാദക്ക് ജയിച്ചിട്ട് 3 പോയിന്റ് എനിക്ക് തന്നോളാം. എൻ്റെ മോനെ, എന്തോ ഭാഗ്യത്തിനാണ് ജയിച്ചത്. നോക്കടാ, കണ്ണു തുറന്ന് നോക്ക്. ആ കുരുപൊട്ടിയ ഫാനല്ലേ, നിന്റെ കുരു ഒന്നും കൂടെ പൊട്ടിക്കും. ഇതാ 59th മിനിറ്റിൽ ആരാ ഗോളടിച്ച്? DOAK ഡോവാക്ക്. സ്കൂളിൽ പോയിനെങ്കിൽ വായിക്കാൻ പറ്റൂ, DOAK ഡോവാക്ക്. കേട്ടാ, കേരളമത്സനോട് അവനെ മിസ് ചെയ്യുന്നവരും പോയടേ. ഓൻ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ, പിന്നെ മിസ് ചെയ്യാൻ വേണ്ടി. No, 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 guys, നമ്മളൊരു പ്ലെയർ ഇഞ്ചുവേർഡ് ആണ്. പ്ലീസ് ഡോണ്ട് ബി ആ മെയിൻ പ്ലെയർ. അയ്യോ, എൻ്റെ ഏതെങ്കിലും മെയിൻ പ്ലെയർ ആവരുതേ. ആ ഗാർബിയാറ്റ് ആയിക്കോട്ടെ. And Cheku Dabo has suffered a broken tibia injury and will be out up to 6 months. No, 6 മാസത്തേക്ക് നമ്മളെ മെയിൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇല്ല. This is bad. ചെക്കൻ 6 മാസത്തേക്ക് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെ ടീമിലെ ഹയസ്റ്റ് റേറ്റഡ് അറ്റാക്ക് മിഡ്ഫീൽഡറായിരുന്നു. ആൻഡ് ഓ നോ നോ മാൻ, ദിസ് ഈസ് നോട്ട് ഗുഡ്. ഗൈസ്, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാലില്ലേ, ഇത് നമ്മളെ ചെക്കൻ ചൂടുപാറ് പറ്റിച്ച പണിയാണ്. ഓൻ എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങളെ നാട്ടിൽ കുറേ മന്ത്രവാദികളെല്ലാം ഇല്ലേ, കേരളത്തിലല്ലേ ആടെ കുറേ ഇങ്ങനത്തെ സംഭവമല്ലോ ഇല്ലേന്ന്. എനിക്ക് അപ്പോൾ ഒന്നും കത്തിയില്ല. ഇവന് ഡാബോക്ക് പരിക്കാൻ വേണ്ടി ഇനി എന്തെങ്കിലും കൂടോത്രം ചെയ്തോന്ന് അറിയില്ല. ടീമിന് മൊത്തത്തിന് പ്രശ്നമാണല്ലോ പഠിച്ചോനെ. ഓൻ ഇവന് ചൂടുപാറിന് ഡാബോ ഉള്ളതുകൊണ്ട് ഗെയിം ടൈം കിട്ടുന്നില്ല. ഇവൻ ഇമ്മാതിരി ഒരു പണി ചെയ്യുന്നതിന് ആ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ്. അതിൻ്റെ ഇടക്ക് ഡോവാക്ക് വന്നിനെ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിന് അല്ലെങ്കിൽ തന്നെ ടെൻഷനാണ്. പക്ഷെ ബെൻഡോവാക്ക് എങ്ങനെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ പോകാണ്ടിരിക്കുക. ചങ്ങായി ഫുള്ള് കലങ്ങിയ കണ്ണുമായിട്ടാണ് വന്നത്. വന്നപ്പോൾ തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്ന് പറഞ്ഞാൽ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഇഷ്ടപ്പെടാൻ അടുക്കുന്നത്? ആ ഗോളെല്ലാം അടിക്കുന്നില്ലേ, പിന്നെന്താ ഫാൻസിന് എന്നെ ഇഷ്ടമില്ലാത്തതിന്? എനിക്ക് വേറെ വലിയ ഓഫേഴ്സ് ഉണ്ടായിട്ട് ഞാനിവിടെ വന്നില്ല. എനിക്ക് ഈ ക്ലബിന് ഇഷ്ടമായിട്ട് എന്താ ഫാൻസിന് ഇഷ്ടപ്പെടാത്തത്? ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഗൈസ്, അപ്പളേ പറഞ്ഞ പാവ പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സാണ് ഡോവാക്കിന്. നിങ്ങൾ ഇനി ഇങ്ങനെ ഇവനെ സൈബർ ബുള്ളി ചെയ്യില്ല. ചെക്ക് ആത്മഹത്യയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാനും പറയാനും ലിവർപൂളിൽ നിന്ന് ഒരാൾക്കാർ വരും. എനിക്ക് കൈയല്ല പോലീസ് സ്റ്റേഷനിൽ കയറാനും. ഞാൻ പടവനോട് പറഞ്ഞു, മോനെ നീ സമാധാനിക്ക്, അത് വേറെ ആരെങ്കിലും ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ ഓര് നിൻ്റെ ഫാൻസായിട്ട് നിന്നെ ഇൻസ്പയർ ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കെതിരെ ബാഡ് കമൻസ് പറയുന്നതായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് ഞാനവനെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഗൈസ്. ഇനി ആരും ദയവ് ചെയ്ത് ഡോവാക്കിനെ കൊണ്ട് പറയരുത്. ചെക്കൻ അല്ലെങ്കിൽ ബെസ്മാണ്. ഓൻ്റെ മുഖം നോക്ക് ഗൈസ്, നോക്കൂ ഓൻ്റെ മുഖം നോക്കി. ഇങ്ങനെ കാര്യങ്ങളെ അങ്ങനെ പറയാൻ തോന്നുന്നു, പിഞ്ച് കുഞ്ഞിൻ്റെ മനസ്സാണ്. ഓ, അതേപോലെ തന്നെ മുഖവും. ഗൈസ്, വീണ്ടും ഷൊബോത്ത് വന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഹേയ് ബോസ്, ഐ നോ ഐ എം സൗണ്ടിങ് ലൈക്ക് എ ബ്രോക്കൺ റെക്കോർഡ്, ബട്ട് ദ ലാഡ്സ് ഹാവ് ബീൻ വാച്ചിങ് ആൻഡ് വെയ്റ്റിംഗ്. ഇറ്റ് സ്റ്റിൽ സീംസ് ലൈക്ക് നത്തിങ്സ് ബീൻ ഡൺ ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ. ഇറ്റ്സ് എ പ്രിറ്റി ഫ്രസ്ട്രേറ്റിംഗ് ഡ്രസ്സിംഗ് റൂം അറ്റ് ദ മൊമെൻറ്റ്. ഐ ജസ്റ്റ് വണ്ടേർഡ് വാട്ട് ദ പ്ലാൻ ഈസ്. Is there really nothing you can do to get the things in the right direction? എടാ മോനെ, എന്താ നീ പറയുന്നത്? റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ജയിക്കുന്നില്ലേ? ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ പോയിട്ട് അടുത്ത കപ്പ് ഒന്നിക്കാനാ? മോനെ, അതിന് ഇടുന്ന ആദ്യം മേലോട്ടേക്ക് പോകണോ?
അത് ഇന്നെ ഇന്നെ കുത്തിട്ടില്ല, മറ്റേ മറ്റേ ക്യാപ്റ്റൻ ആക്കിയാൽ പിന്നെ ഓരോന്ന് മിണ്ടാണ്ട് നിന്ന് തിന്നാൻ കിട്ടുന്ന നിന്നിട്ട് കളിച്ചിട്ട് അങ്ങ് പോയത്. നീ എന്താണിത് മിനിറ്റിന് മിനിറ്റിന് വന്ന് ആടാ ലേശ സ്വസ്ഥത ആടാ ശുഭത്തെ എന്ത് ചൊറയാണിത്? പാറ നമ്മളോട് സംസാരിക്കാൻ വന്നിന് കൂടോത്ര ചെയ്ത മുട്ടയും വെച്ചിട്ട് ഓ ചെക്കനെ പരിക്കാക്കിട്ട് ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ ഐ ആം ഫീലിംഗ് ഗുഡ് ബോസ് റെഡി ടു കം ഇൻ ഫോർ ജെയ്ക്കു ടാബോ ഇഫ് യു നീഡ് മീൻ എക്സ്കേ. എടാ മോനെ എടാ ഇവരല്ലേ ഏതാടാ അപ്പത്തേക്ക് ഒന്നും അറിയാത്തവരെ. അസാണേ ഇനിയിപ്പോ ഞാനല്ലേ ഉള്ളൂ എന്നെ കളിപ്പിക്കൂ? എടാ പൊന്നുമാനെ ചൂടുപാറേ കളി വേണ്ട കേട്ടാ. ആ പിന്നെ വേറെ ആരും ഇല്ലാത്തോണ്ട് തൽക്കാലം എന്നെ കളിപ്പിക്ക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ വിചാരിക്കണ്ട. ഏതിലും വലിയ ടീമിനെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഓ സീൻ സീനും സീന്, ഏറ്റവും ലാസ്റ്റ് സ്ഥാനക്കാരെ കൂടിയാണ് നമ്മൾ ഈ ഒരു കളി കളിക്കാൻ വേണ്ടി പോകുന്നത്. വി കുഡ് ഹാവ് വൺ ദിസ് ഗെയിം ഈസിലി, പക്ഷേ നൗ ഇറ്റ് സീംസ് എ ലിറ്റിൽ ബിറ്റ് ടഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൂന്ന് അറ്റാക്കേഴ്സും ഓൺ ഇന്റർനാഷണൽ ഡ്യൂട്ടി ആൻഡ് ചേക്കു ഡാബോ ആണെങ്കിൽ പരിക്ക്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോണ ഹാപ്പൻ, ഐ ആം ഗോണ ക്വിക് സ്വിം ഇറ്റ്. എനിക്കിത് മെനക്കെടാൻ കഴിയില്ല. നിങ്ങളായ നിങ്ങളെ പാടായി. ഓ ജയിച്ചി, എനിക്ക് അപ്പളേ അറിയാൻ കഴിയും. എനിക്ക് നിങ്ങളെ ഫുൾ വിശ്വാസം ഉണ്ടായിന് ബേലിയും ഗാർബിയെല്ലാം ഗോളടിക്കുന്നു. ഓക്കെ അതെല്ലാം അങ്ങനെയാണ്. ഓക്കെ എനിക്കെൻ്റെ പിള്ളേർ അറിയാം. ഭാഗ്യം ജയിച്ചു. ഓ ജൂഡ് പാറ പിന്നെയും വന്നിട്ട് റിയലി പ്ലീസ് ഡു പിക് ഡു മീ ബോസ്, ഐ ഫീൽ ലൈക്ക് ദിസ് കുഡ് ബി എ ബിഗ് ബൂസ്റ്റ് ഫോർ മൈ കരിയർ. മോനെ നീ സത്യം പറ, ഏടന്നാ മുട്ട വാങ്ങിയ, ഏടന്നാ മുട്ട വാങ്ങിയെന്ന് പറ. സത്യം സത്യം പറ, എനിക്കെല്ലാം തിരിഞ്ഞിനി അല്ല, എനിക്ക് വേറൊരാൾക്ക് വെച്ചു കൊടുക്കേണ്ടിട്ടാ. പറടാ ഞാൻ കുറേ മുട്ട വാങ്ങി, പക്ഷെ ഒന്നും വർക്കിംഗ് അല്ല. നീ എടാ വാങ്ങിയേ? ഓനൊന്നും റിപ്ലൈ തന്നില്ല. കൈസോൻ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ഫലിക്കൂലാന്ന്. സത്യം പറഞ്ഞാൽ ഇവൻ തന്നെയാണ് വെച്ചത്. ഇവൻ തന്നെ മുട്ട വെച്ചിട്ടാണ് ചീക്കൂടാബോന് പരിക്കായത്. സോ എഗെയിൻ ഗൈസ്, നമ്മളെ മെയിൻ പിള്ളേറൊന്നും ഇല്ലാണ്ട് വീണ്ടും നമ്മളൊരു കളി കൂടെ ക്വിക് സ്വിം ചെയ്യാൻ വേണ്ടി പോവാണ്. ഹിയർ വി ഗോ ഗൈസ്, ഇത് ജയിക്കാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ ജയിച്ചു, ഡബിൾ സ്കോർ ചെയ്തു, ബെയിലിയും സ്കോർ ചെയ്തു. ലെറ്റ്സ് ഗോ മാൻ. ബെയിലി ഈ ഒരു സീസൺ കുറച്ച് അത്യാവശ്യം നല്ല ഗോൾസ് അടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ നമ്മളെ മെയിൻ പ്ലെയേഴ്സ് എല്ലാം പരിക്ക് മാറി തിരിച്ചെത്തിയിട്ടുണ്ട്. സോ ഈ ഒരു മിൽവോളിൻ്റെ കൂടെ ഒരു കളി നമ്മൾ ഈ ധൈര്യത്തിൽ ക്വിക് സ്വിം ചെയ്യാൻ വേണ്ടി പോകണം. പക്ഷേ ഇത് തോക്കുന്നു എനിക്ക് തോന്നുന്നു. ഡ്രോ ആയി, ഭാഗ്യം തോറ്റില്ലല്ലോ. എനിക്ക് ഉറപ്പേനു, എനിക്ക് ഉറപ്പേനു എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ ജയിക്കേണ്ട കളിയെല്ലാം വെറുതെ കൊണ്ടുപോയി ഡ്രോ എല്ലാം ആവുന്നുണ്ട്. എന്തായാലും പാറെല്ലാം ഗോളടിച്ചതിൽ ചങ്ങായിക്ക് സന്തോഷം ഉണ്ടാവും, നമുക്ക് സന്തോഷം. ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആദ്യമായിട്ട് കളിക്കാൻ വേണ്ടി പോവാണ്. ക്രിസ്റ്റൽ സിറ്റിൻ്റെ കൂടെയാണ് കളി ഗൈസ്. അവർ അത്യാവശ്യം നല്ല ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് ടേബിളിൽ. സോ അതുകൊണ്ട് നമുക്ക് ചാൻസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ വി ഹാവ് ടു മേക്ക് സം ചേഞ്ചസ്. നമുക്ക് ബെയിലിനെ കൊണ്ടുവരാം, അതേപോലെ തന്നെ ബെല്ലിങ്ങും ടയേർഡാണ്. അഹമ്മദിനെ ഇറക്കാം നമുക്ക്, വേറെ അല്ല ബെല്ലിനെ ഇറക്കാം നമുക്ക് തൽക്കാലം. ഷേമസ് ക്യാമ്പലിന് പകരം. ഓക്കെ തൽക്കാലം ഇത്ര ചേഞ്ചസ് മതി. നമ്മൾ ഇന്ന് കളിച്ച ആകെയുള്ള ഒരു കളി ഡ്രോയിലാണ് അവസാനിച്ചത്. ഈ കളിയെങ്കിൽ നമുക്ക് മൂന്ന് പോയിന്റ്സ് നേടാൻ വേണ്ടി പറ്റണം. ഓൾറെഡി മാനേജറായ എൻ്റെ തലനേല നല്ല പ്രശ്നമുണ്ട്. ടീംമേറ്റ്സിന് നമ്മളിൽ ഒരു വിശ്വാസം കുറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഫാൻസിന് നമ്മളിൽ ഒരു വിശ്വാസം കുറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വീണ്ടെടുക്കണമെങ്കിൽ നമുക്ക് ജയിച്ചേ മതിയാവുള്ളൂ. മക്കളെ ജയിക്കണേടാ, എന്നെ പുറത്താക്കണ്ടിട്ട് നിങ്ങൾ തോക്കരുത്. ബെൻഡോവാക്കെ നീ ഗോളടിക്കണടാ, നീ ഗോളടിക്കണടാ, വാടാ ബെൻഡോവാക്കെ വാടാ. ആരെ കാലമർസനോട് അവനെ മിസ് ചെയ്യുന്നത് പറഞ്ഞോളി എൻ്റെ കളി കണ്ടിട്ട് വായ് പൂട്ടി പോകണം. അല്ലോ മിസ് പാസ്, കമോണ്ടാടോ വാക്കെ, കമോണ്ടാടോ വാക്കെ. ഒരു ലോങ് റേഞ്ച്, ഓ നല്ലൊരു ചാൻസ് ആയിരുന്നു. പക്ഷേ അവിടെ ബ്ലോക്ക് വന്ന്, ഞാൻ വിചാരിക്കാത്തൊരു ബ്ലോക്ക് ആയിരുന്നു അത്. അവിടെ ബെല്ലിങ്ങം എല്ലാം എങ്ങനെ ഇറങ്ങിയത്? ഞാൻ ബെല്ലിങ്ങമിനെല്ലാം മാറ്റിയതല്ലേ, രാമൻ ഇറക്കിയത് അല്ല, സോറി നാരായണൻ കുട്ടി അഹമ്മദിനെ ഇറക്കിയതാണ്. ഓക്കെ ഗൈസ്, ബ്രിസ്റ്റലിന്റെ ഫസ്റ്റ് അറ്റാക്ക് ആണ്, ഫസ്റ്റ് ഷോട്ട്. വാട്ട് വാസ് ദാറ്റ്? 80-rated ഗോൾകീപ്പർ, നീ എന്ത് പഴം പഴുകാന്ന് ഗൈസ്. എനിക്ക് ഉറപ്പാണ് ഇവൻ നമ്മളെ പുറത്താക്കിണ്ടിട്ട് കളിക്കുന്നതാണ്. സത്യമായിട്ടും എനിക്ക് തോന്നുന്നു, ഹൗ ഈസ് ദാറ്റ് എ ഗോൾ? നല്ല പവർഫുൾ ഷോട്ടായിരുന്നു നൈറ്റിൻ്റെ, പക്ഷേ സ്റ്റിൽ യു കുഡ് ഹാവ് സേവ് ദാറ്റ്. ഈ ഒരു ആംഗിളിൽ നിന്ന് ഷോട്ട് പിടിക്കാൻ പറ്റില്ലേ? പിന്നെ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞ് നിൽക്കാണ്ട് മാങ്ങ പറിക്കാനൊക്കെ പോയിക്കൂടെ എനിക്ക്. കമ്പാക്കുകൾ അടിക്കാന്ന് വെച്ചാൽ നമുക്ക് പുത്തരിയൊന്നുമല്ല. പക്ഷേ ഈ ഒരു ലെവലിൽ വന്നിട്ട് നമ്മൾ ഇതുവരെ കമ്പാക്ക് ഒന്നും അടിച്ചിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഇല്ലാണ്ടില്ല. നോ 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 നോ, വിടല്ല വിടല്ല വിടല്ല, അങ്ങനെ കയറി പോകാൻ വിടല്ല. ഗുഡ് വർക്ക് ബെർണൽ, കയറി പോകാൻ വിടല്ലടാ. ഫസ്റ്റ് പോസ്റ്റിലും സെക്കൻഡ് പോസ്റ്റിലും അടിക്കാൻ വിടല്ല. വാട്ട് എ സേവ്, വാട്ട് എ സേവ്. ഇതേപോലെ നേരത്തെ നിനക്ക് സേവ് ചെയ്തൂടെ? എന്താ വാ, ഒറ്റക്ക് വിചാരിച്ച ഒരു കുന്തവും നടക്കില്ല, അതുകൊണ്ട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ബെല്ലിങ്ങം, നൈസ് ബോൾ ആൻഡ് ത്രൂ ബോൾ. നൈസ് ബെൻഡോ വാക്ക്, ബെൻഡോ വാക്ക് ബോൾ എടുക്കണം, അതാ കുറച്ച് സ്പീഡിലൂടെ ബെൻഡോ വാക്ക്. അഫേന പാസ് വിളി, പാസ് വിളി. എടാ ബാഡ് പാസ്ടാ. ബെല്ലിങ്ങം, നൈസ് ബാ, നൈസ് ബോൾ. ഷോബോത്ത്, ഇറ്റ്സ് കെവിൻ ഷോബോത്ത്. ഷോബോത്ത് ലേറ്റായി ഷോട്ട് അടിക്കാൻ. ഇവരല്ലേ നമ്മളെടുത്ത് വന്ന് പറയുന്നത് ബ്രോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നിങ്ങളുടെ വിശ്വാസം ഇല്ല, കുന്തു ആണെന്ന്. എടാ ഷോട്ട് അടിക്കണം ആദ്യം, എന്നിട്ട് ഡയലോഗ് അടക്കാൻ പാടാ. ഓ ബാഡ് പാസ് ഫ്രം പാർ. ഇവ കൂടോത്രം ചെയ്ത സമയത്ത് പാസ് കൊടുക്കാറിയുന്ന എന്തെങ്കിലും മന്ത്രം ചെയ്തിനെങ്കിൽ നല്ലേനു. ബെൻഡോവാക്ക് നല്ല ഡ്രിബ്ലിങ്ങൾ, അപാട ബെൻഡോവാക്ക്. അത്രയുള്ളടാ, അത്രയുള്ള സിമ്പിളടാ. കെവിൻ ഷോബോത്തിന്റെ ലോങ് റേഞ്ച് ട്രൈ ആൻഡ് ഫോർഡ് ബുള്ളറ്റ് ലോങ് റേഞ്ച്. കെവിൻ ഷോബോത്ത്, ലെറ്റ്സ് ഗോ ഡാ മോനെ, ലെറ്റ്സ് ഗോ. നീ ഇല്ലെങ്കിൽ, നിൻ ഓർമ്മകൾ ഇല്ലെങ്കിൽ. ആ പാട്ട് പാടേണ്ടി വന്നേനെ ഞാൻ.
തൽക്കാലത്തേക്ക് കെവിൻ ഷോബോത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും പ്രശ്നമില്ല. വാട്ട് ആ ലോങ് റേഞ്ച് ഫ്രം കെവിൻ ഷോബോത്ത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരടാ ഇത് ചങ്ങായി ഒരു സ്ഥിരമാക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഡ്രോ ആയിട്ടേ ഉള്ളൂ, ഇവരെ കൂടെ എല്ലാം ജയിക്കണം നമുക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ. കെവിൻ ഷോബോത്ത് ഇനി നമ്മളെ കളികളെല്ലാം മൊത്തം അവിടെ നിന്നാണ്. ഈ അഫേന ഗ്യാനെല്ലാം ഞാൻ എന്തിനാണ് എടുത്തതെന്ന് എനിക്ക് അറിയുന്നില്ല. ചങ്ങായി ഒരു ഗോൾ അടിച്ച് കണ്ടിട്ട് എനിക്ക് ഇടുന്ന ലോണിനൊന്ന് മാറ്റിക്കൊടുത്താൽ അതിനപ്പുറത്തെ ടീമിൽ ഒറ്റൊരു ഗോൾ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അറാഹോ അറാഹോടാ ഗൈസ്, അറാഹോ അല്ലേ വേറെ ലെവലാടാ. വാട്ട് ആ ഫൈൻഡിങ് വാസ് അറാഹോ ഫോർ അസ്. ഞാനാണ് കണ്ടുപിടിച്ച് നിൽക്കുന്ന അഫേന ഗ്യാൻ. നൈസടാ അഫേന ഗ്യാൻ ഓട്, അഫേന ഗ്യാൻ ഓട്. അടാ ദാറ്റ് വാസ് ഫൗള്. എടാ പാറേ പാഴാവല്ലടാ നീ ഇങ്ങനെ. ഗൈസ് നമുക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്താം. ഞാൻ ആദ്യമേ ടീമിൽ ഇടണ്ടെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ബെല്ലിങ്ങാലും ഭയങ്കര ടയേർഡാണ്. നമുക്ക് അഹമ്മദിനെ ഇറക്കാം, ബെയ്ലിനെ ഇറക്കാണ് നമ്മൾ അഫേന ഗ്യാൻ പകരം. വേറെ ആരാ ഡോക്കെല്ലാം തൽക്കാലം കളിക്കട്ടെ. നൈസ് ത്രൂ ബോൾ ബെയ്ലി. നൈസടാ നൈസ് റൺ, നൈസ് ഓഫ് ദ ബോൾ റൺ. ആൻഡ് ഹിയർ കംസ് എ ക്രോസ്. കെവിൻ ഷോബോത്ത് എവിടെയാണ് മോനെ ക്രോസ് ഇടുന്നത്? മോൻ ഇനി വേറെ ഓട്ടർ ഷൂട്ട്സ് വന്നിട്ട് വേണമായിരിക്കും ആ ഒരു ക്രോസ് കണക്ട് ചെയ്യാൻ. നോ 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 നോ, ബെർണാലെ പിടിക്കടവനാ, പിടിക്കടവനാ. ഇവിടെ പിടിക്കാൻ പറ്റിയില്ല. ഊമ്പിയ ഗൈസ് ഊമ്പിയ. ഇല്ല ഇല്ല ഇല്ല, ബെർണാലെ തിരിച്ചു വന്ന് പിടിച്ചടോ. വാടാ ഇവാൻ ഫ്രഷ്നേടാ. പാസ്വേഡ് പാസ്വേഡ്. എടാ പാസ് ഞാൻ നെക്കിയതാണടാ ഇവാനെ. ഓ ലോങ് ത്രോ, ലോങ് ത്രോ ബെർണൽ. ഈസി ഈസി ബെർണൽ. പാസ് പാസ് ടു ഡോവാ. കമോണ്ടാ കമോണ്ടാ. കൗണ്ടർ അറ്റാക്കിൽ ഓരോ തോപ്പിക്കണം നമുക്ക്. നൈസ് പാസ്. ആൻഡ് ഇതാരാണ് ഇസ്പാർ. പാറിൻ്റെ പാസ്. നൈസ് ബെൻഡോവാ, ബെൻഡോവാക്കെ. നല്ല പാസ് ആൻഡ് മൂവ്. അറാഹോ കുക്ക് തട്ടിച്ചോട്, തട്ടിച്ചോട്. നൈസ് വാൻ ബെൻഡോവാക്ക്. ലെറ്റ്സ് ഗോ. ബെൻഡോവാക്കിൻ്റെ ത്രൂ ബോൾ. നൈ ഇസ്പാർ. പാറിൻ്റെ പാസ്. ഇസ് ബെയ്ലി. ബെയ്ലിൻ്റെ കട്ട് ബാക്ക്. കെവിൻ ഷോബോത്ത്. ലാസ്റ്റ് മിനിറ്റ് ടാക്കിളടാ. നോ, ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കണായി നമ്മുടെ. ആൻഡ് കെവിൻ ഷോബോത്ത് വാസ് എ ലിറ്റിൽ ബിറ്റ് ലേറ്റ്. ഗൈസ് എനിക്ക് ഇപ്പം വന്ന് ഗൈസ് ഇപ്പം ആ ഒരു ചൂട് വന്ന് നമ്മളെ പ്ലേയേഴ്സിന്. ദേ ആർ ആക്റ്റീവ് നൗ. ആൻഡ് ഹിയർ കംസ് ദ പാസ്. ഇസ് ബെയ്ലി. ബെയ്ലി ബെയ്ലി ടേൺസ്. ബെയ്ലിൻ്റെ നല്ലൊരു പാസ്. ബെൻഡോവാക്ക്. ബെൻഡോവാക്ക് ഓടാ. ബെൻഡോവാക്കിലേക്ക് റിട്ടേൺ ബോൾ കിട്ടുന്നില്ല ബെൻഡോവാക്കിന്. പാറിൻ്റെ പാഴു പാസ്. നൈസ് വൺ, നൈസ് വൺ പാർ. കമോൺ കമോൺ, ലാസ്റ്റ് മിൻ ചാൻസ് ആണ്, ലാസ്റ്റ് മിൻ ചാൻസ് ആണ്. ത്രൂ ബോൾ. നൈസ് ബോൾ ടു ബെയ്ലി. കമോൺ ഡാ. ഇവിടെ ഒരു ഓപ്ഷൻ ഒന്നും കാണുന്നില്ലല്ലോ. പാസ് പാസ് പാസ്. നൈസ് ബോൾ. And Kevin Shobot is running. Kevin Shobot will get to that. One pass. And on a last minute interception again, guys. We are lucky to have one game. No, 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 no. This is not the same time. This is not the same time. Nice, nice. Pass, pass, pass. Samy is coming. One is coming. Samy is coming. Baba, everyone is attacking. Everyone is coming. Everyone is coming. Ivan Fresh is coming. What a bad pass, Shobot. I don't think you can play this pass. ആകെ കിട്ടിയൊരു ചാൻസ് ആണ്, അതും കൊണ്ട് പോയി തൊലച്ച്. 59-ാമത്തെ മിനിറ്റാണ് ഗൈസ്. എൻ്റെ മോനെ 59-ാമത്തെ മിനിറ്റ്. പക്ഷെ ബെർണൽ നൈസടാ. വൺ മിനിറ്റ് ഓഫ് ഇഞ്ചുറി ടൈം. സമയമുണ്ട് ഒരു അറ്റാക്കിന്. ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ടൈം. ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ടൈം. നോ, 1-1 ആ ഒരു കളി അവസാനിക്കുകയാണ്. വി ഡ്രോപ്പ് ദ പോയിന്റ്സ് അഗെയിൻ. ബ്രിസ്റ്റൽ സിറ്റിയിലൂടെ ഡ്രോ ആണ്. താങ്ക്സ് ടു ദാറ്റ് കെവിൻ ഷോബോത്ത്സ് ലോങ് റേഞ്ച്. ഗൈസ് നമ്മളിങ്ങനെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നില്ല. കറൻ്റ് നമ്മൾ നാലാമതാണെങ്കിലും രണ്ടാമതാണ് നമ്മുടെ ലക്ഷ്യം. 6 പോയിന്റ് ഗ്യാപ്പാണ് ഇപ്പോൾ രണ്ടാമതുള്ള ലെസ്റ്റർ സിറ്റി ആയിട്ട്. സോ ഇതാണ് പോയിന്റ് ഡ്രോപ്പ് ചെയ്തുള്ള പ്രശ്നം. കുഴപ്പമില്ല, പ്രൊമോഷനുള്ള സോണിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ തൽക്കാലത്തേക്ക് നമ്മൾ സേഫ് ആണ്. പക്ഷേ എന്നാൽ കൂടി അവിടുന്ന് പ്ലേ ഓഫ് കളിച്ചിട്ട് വേണം നമ്മൾ പിന്നെ പ്രൊമോഷൻ നേടാൻ വേണ്ടിയിട്ട്. അതത്ര എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. വെറുതെ എന്തിനാണ് നമ്മളങ്ങനെ ടെൻസ് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്? ഹൾ സിറ്റീൻ്റെ കൂടെയുള്ള അടുത്ത കളി നമ്മൾ സിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു കളി നമ്മൾ കംഫർട്ടബിൾ 2-0 ജയിച്ചത്, വിച്ച് ഈസ് ഗുഡ് ഫോർ അസ്. കെവിൻ ഷോബോത്ത് ആയിരുന്നു നമ്മൾ 2 ഗോൾ സ്കോർ ചെയ്തത്. അടുത്ത കളി സണ്ടർലൻഡിന് കൂടി നമ്മൾ സിമുലേറ്റ് ചെയ്യുന്നതായിരിക്കും, കാരണം അത് കഴിഞ്ഞ് വരുന്ന 2 കളി ഭയങ്കര ക്രൂഷ്യലാണ്. 1 ലെസ്റ്റർ സിറ്റീൻ്റെ കൂടിയും അതേപോലെ തന്നെ അടുത്തത് വെസ്റ്റ് ഹാമിൻ്റെ കൂടിയും 2 നല്ല ടൈറ്റ് മത്സരങ്ങൾ. സോ അതുകൊണ്ട് ഈ ഒരു സണ്ടർലൻഡ് മത്സരം വി ആർ ഗോണ സിമിറ്റ് ആൻഡ് വി ഗെറ്റ് അനദർ 3 പോയിന്റ്സ്. ബെയ്ലി 2 ഗോൾ അടിച്ചിട്ടുണ്ട്, ഷോബോത്തിൻ്റെ വക 1. നമ്മൾ ഇതുവരെ കളിച്ചതിൽ ഏറ്റവും ടഫസ്റ്റ് ടീമായിരിക്കും അടുത്ത കളിക്കാൻ വേണ്ടി പോകുന്നത് ലെസ്റ്റർ സിറ്റി. പ്രീമിയർ ലീഗ് കപ്പടിച്ചൊരു ടീമാണ് ലെസ്റ്റർ സിറ്റി. ആൻഡ് അവരെന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടാണ് ഈ ഒരു സീസണ് ഈ ഒരു ലീഗിൽ എത്തിപ്പോയത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ബി റിയലി റിയലി ടഫ് ഗൈസ്. എന്തായാലും അഫേന ഗ്യാൻ ഫിറ്റ് അല്ല. സോ ബെയ്ലിനെ തന്നെ നമ്മൾ ഇറക്കാനും ടാബൊക്കെ വരും. പാറിനും ഇറക്കുന്നുണ്ട് ഞാൻ. മേ ബി വി വിൽ നീഡ് സംതിങ് ഫ്രം വൈറ്റ്. എടാ എംബോളം എല്ലാം ഉണ്ടാ ഒരുക്കി. എൻ്റെ മോനെ എംബോളം എല്ലാം എങ്ങനെയാണ് EFL ചാമ്പ്യൻഷിപ്പിൽ എത്തിയത്? ഇവനെല്ലാം വേറെ ലെവലിൽ കളിക്കുന്ന പ്ലെയറാണ്. എന്തായാലും നമ്മളെ തേർഡ് കിറ്റിലാണ് കളിക്കുന്നത് ഗൈസ്. ഈ ഒരു സീസൺ നമുക്ക് തേർഡ് കിറ്റില്ല. ബൈ ദ വേ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. ഷോബോത്തെ 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 ബോൾ എടുക്കടാ, പുറത്താക്കല്ലടാ. നൈസ് നൈസ് കൺട്രോൾ ഫ്രം ഷോബോത്ത്. എല്ലാ കളിയും ഷോബോത്തിന് ലോങ് റേഞ്ചസിനെ ആശ്രയിക്കാൻ വേണ്ടി പറ്റൂല. ആൻഡ് പാറേ ഒന്ന് ബോൾ എടുക്ക്, കൺട്രോൾ ചെയ്. ജേമി വാടിയല്ലോ ആണ് ഗൈസ് അപ്പുറം കളിക്കുന്നത്. എങ്ങനെ കൺട്രോൾ ചെയ്യാനാണ് ഇവനെല്ലോ?
ബെർണാഡ്സ്കി അടാ, ഇതെല്ലാം ഏത് ലെവൽ പ്ലെയേഴ്സ് ആടാ ഇപ്പുറം കളിക്കുന്നത്. നമ്മളെ കുഞ്ഞു മക്കൾക്ക് ഇവരെല്ലാം പിടിച്ചിരുത്താൻ പറ്റുമോ? ഇല്ല, ഇതാ പോയി, ഇതാ പോയി. എംബോളെല്ലാം ഫ്രീ ആണ്. എംബോള ഷോട്ട് എടുക്കുമാൻ. ദേ ഗോസ് ദ ഗോൾ ഗൈസ്. ദേർ ഈസ് ഹ്യൂജ് ക്വാളിറ്റി ഡിഫറൻസ്. ഒറ്റ ടച്ചിലാണ് നമ്മളെ ഡിഫൻസ് ബീറ്റ് ആയത്. ഇറ്റ്സ് ഓക്കെ. നമുക്കൊരു ഒരു ഡ്രോ മൈ ഗൈസ്, ഒരു ഡ്രോ. ഈ ഒരു കളിയിൽ ഒരു ഡ്രോ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. നൈസ് ത്രൂ ബോൾ, നൈസ് ത്രൂ ബോൾ ടു കെവിൻ ഷോബോത്ത്. ലെറ്റ്സ് ഗോ ഷോബോത്ത്. ഷോബോത്തിന്റെ പാസ്. എടാ, ഷോബോത്ത് വേറെ ഒരു വേസ്റ്റ് പ്ലെയർ പോലെ തോന്നാട ഈ ലെസ്റ്ററിന്റെ കൂടെ എല്ലാം കളിക്കുന്ന സമയത്ത്. ശരിക്കും വേസ്റ്റ് ആയിട്ടല്ല, അപ്പുറത്തെ ടീം ഭയങ്കര സീൻ പ്ലേ ആയിട്ടാണ്. പക്ഷെ ഈ ഒരു കളി നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഇല്ലേ ഗൈസ്, നമ്മളും ലെസ്റ്റർ സിറ്റിയും തമ്മിലുള്ള പോയിന്റ് ഗ്യാപ്പ് നമുക്ക് ഒന്നുമില്ല, പൂജ്യം ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റണം. മേ ബി അല്ല, ഷുവർ ആയിട്ടും. ഓ, ഭാഗ്യം അതുകൊണ്ട് ടാർഗറ്റ് വരാത്തത്. ദേ ആർ ബ്രേക്കിംഗ് അസ് മാൻ. നൈസ് ബോൾ. ബെല്ലിംഗ്ഹാം. ഷോബോത്ത്. ഷോബോത്തിന്റെ പാസ്. ഹിയർ കംസ് എ ക്രോസ് ആൻഡ് ബെല്ലിംഗ്ഹാം വാസ് ഓഫ് സൈഡ്. ഹീസ് ഓഫ് സൈഡ്. ആരാണ് ബെല്ലിംഗ്ഹാമിന് കളിക്കാൻ പറഞ്ഞത്? ബെയ്ലി ഇല്ലേ, അവന് കളിച്ചാ പോരായിരുന്നതാണ്. What a goal, man. ആ ഒരു ടേൺ, ആ ഒരു ബോൾ അവൻ്റെ കാലിൻ്റെ അടിയിൽ തന്നെ ആയി. പക്ഷെ എന്നിട്ടും ആ ഒരു സ്മോൾ സ്പേസ് കൊണ്ട് ഇത്രയും പവർ ജനറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, മാൻ, ഹീസ് ഗോണ ബി ഗ്രേറ്റ് പ്ലേ ഇൻ ദ ഫ്യൂച്ചർ. നൈസ് ബോൾ ടു ഷോബോത്ത്. കെവിൻ ഷോബോത്ത്. പാസ് ആൻഡ് മൂവ്. ബാക്കോട്ടൽസായി. ആ ബെർണാൽ എടുക്കടാ, എടാ. ഓ, ഭാഗ്യം ബോൾ കളഞ്ഞില്ലല്ലോ. ഷോബോത്ത്. ത്രൂ ബോൾ ടു ഷോബോത്ത്. വാട്ട് എ ടേക്ക് ഫ്രം കെവിൻ ഷോബോത്ത്. ഇറ്റ്സ് കെവിൻ ഷോബോത്ത്. കട്ട് ബാക്ക്. ഷോബോത്ത്. ഇവാൻ ഫ്രഷ്നട ടൈറ്റ് മാർക്കിംഗ് ആണ്. പക്ഷേ ഇവാൻ ഫ്രഷ്നട എന്നാലും ഒരു ക്രോസ് കളിച്ച്, ഗോൾ കീപ്പർ കളക്ട്സ് ഇറ്റ്. ഗാർവിന പാസ്. അഫേന ഗ്യാൻ. മോനെ, നിന്നെ ഇവരെല്ലാം വേസ്റ്റ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എ സിറ്റുവേഷൻ ടു പ്രൂവ് ദം റോങ്. അഫേന ഗ്യാന്റെ ക്രോസ്. ഗാർവി മറിച്ചു കൊടുക്കാൻ. കട്ട് ബാക്ക് ആൻഡ് ബെയ്ലി. വാട്ട് എ ഗോൾ, വാട്ട് എ ഗോൾ. എന്റെ മോനെ, സൂപ്പർ സബ് സബ് ബോയ്സ് ആൻഡ് ബെയ്ലി വിത്ത് എ ഗോൾ. അവരെ കൊണ്ട് അടിപ്പിക്കാൻ നിന്നാലില്ലേ, ഇത് ചരിത്രമാവും ഗൈസ്, ചരിത്രം. പക്ഷെ അവര് നല്ല ഫോമിൽ കളിക്കും ഗൈസ്. ഇനി അവർക്ക് ഈ ഒരു തോൽവി ഒന്നും താങ്ങാൻ പോലും പറ്റൂല. അതുകൊണ്ട് അവര് മാക്സിമം ട്രൈ ചെയ്യും ജയിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഇക്വലൈസ് ചെയ്യാൻ വേണ്ടിട്ട്. ആൻഡ് അത് അവർ നേടുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ സ്റ്റിൽ വി വിൽ ട്രൈ ടിൽ ദ ലാസ്റ്റ് മിനിറ്റ്. അവരെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ നോക്കുന്നതായിരിക്കും. ഷേമസ് ക്യാമ്പൽ, വെൽ ഡൺ ഡാ മുത്തേ, വെൽ ഡൺ ഡാ. ആൻഡ് ഗാർബി വാടാ, നീ വന്നിട്ടാടാ കളി മാറിയത്. ഓഫ് സൈഡ്. ലേശം നേരത്തെ കൊടുക്കണമെന്ന് ബോസ്. നമ്മളെ ബെല്ലിംഗ്ഹാമിനെ മാറ്റിയിട്ട് നമ്മളെ ചെക്കൻ നാരായണൻ കുട്ടി ആകുമ്പോൾ ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും മരിച്ച് കളിക്കണടാ, എല്ലാവരും മരിച്ച് കളിക്കണം. നോ, വിടല്ല. ക്രോസും കട്ട് ബാക്കിലൊന്നും സമ്മതിക്കരുത്. പോരാ, എംബോളോക്ക് ബോൾ കിട്ടേ ചെയ്യരുത്. എടാ, കിട്ടേ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ കൊടുത്ത നിങ്ങൾ. എംബോളോക്ക് കിട്ടി. ആൻഡ് എ ഷോട്ട്. അടിക്കല്ലോ. ഒന്നും ചെയ്യാൻ പറ്റിയില്ലടാ. ഞാൻ പറഞ്ഞ എംബോളോക്ക് കൊടുക്കരുത്. ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഷിറ്റ് മാൻ, ഷിറ്റ്. ഗാർബി വാടാ, നമുക്ക് ഇനിയും സ്കോർ ചെയ്യാളോ വേണമെങ്കിൽ. അടുത്ത സ്കോർ ആരെങ്കിലും സ്കോർ ചെയ്തിരുന്നെങ്കിൽ ദാറ്റ് വിൽ ബി ദ വിന്നർ. പക്ഷെ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒന്ന് കൺസർവേറ്റീവ് ആയിട്ടാണ് കളിക്കുന്നത്. ഇനി അഥവാ അവരായിട്ട് എങ്ങനെയെങ്കിലും സ്കോർ ചെയ്തതിന് നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഒരു പോയിന്റ് ആണ് നഷ്ടപ്പെട്ട് പോകാൻ വേണ്ടി പോകുന്നത്. നോ, ദാറ്റ്സ് ബാഡ് പാസ്. പക്ഷെ ഗാർബി വന്ന് ബോൾ എടുക്കും. നൈസട ഗാർബി. പൈസ എനിക്ക് ഗാർബിനെ ഇഷ്ടമായി. നോ 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 നോ, എൻ്റെ അമ്മോനെ തീർന്നേനെ. അതാറ്റം ഗോളായിനെങ്കിൽ. നൈസ് പാസ്. പൈസ ഇനി നമുക്കൊന്ന് അറ്റാക്ക് ചെയ്യാം. ഇനി അധികം അവർക്ക് ബോൾ കിട്ടിയാലും ടൈം ഉണ്ടാവില്ല. പക്ഷേ വാട്ട് ദ ഹെൽ വാസ് ദാറ്റ്. അവിടെ കളയല്ലടാ ബഗിടന്മാരെ. ബഗിഡ് പാസ് കളിച്ചിട്ട് കൊണ്ട കളയല്ല അത്. നോ 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 നോ, ഐ കാൻ ബിലീവ്.
ആടാ ലാസ്റ്റ് സെക്കൻഡിലാടാ ഒരു പോയിന്റ് വെറുതെ കൊണ്ടുപോയി കളഞ്ഞത്, വെറുതെ ബോള് ഹോൾഡ് ചെയ്താൽ മതി. പക്ഷേ ദാറ്റ്സ് ബാഡ് പാസ്, എനിക്കറിയാം ഇതിങ്ങനെ നടക്കുള്ളൂ, കാരണം ഇതിന് മുന്നേ ഞാനിങ്ങനെ കളിച്ചിട്ടുണ്ട്. ബോള് ഹോൾഡ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ്സ് നമ്മൾ വെക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മൾ മര്യാദക്ക് പാസ് ചെയ്താൽ ഒരു മിസ് പാസ് വരുത്തും. മാൻ നമ്മൾ ജയിക്കുന്നു നിന്നെടുത്തു നിന്ന് തോറ്റടാ കളി. ഐ കാണ്ട് അക്സെപ്റ്റ് ദാറ്റ് ഡിഫീറ്റ് മാൻ. ആ ഒരു ദിവസത്തിന് ശേഷം അടുത്തത് വെസ്റ്റാമിൻ്റെ കൂടെ ഗുണകെറ്റ് അനദർ ഫെയിലിയർ. പക്ഷേ ഈ ഒരു കളിയെങ്കിലും നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റണം കൈസ്. എന്തായാലും കഴിഞ്ഞ കളി നമ്മൾ മാക്സിമം ട്രൈ ആയിട്ടാണ് തോറ്റത്. പക്ഷേ എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ഒന്നും ചെയ്യാണ്ട് വെറുതെ ബോൾ ഹോൾഡ് ചെയ്താൽ മതിയായിരുന്നാടാ. എന്തിനാണ് അറ്റാക്ക് ചെയ്യാന്ന് വേണ്ടി പോയത്, അതിന് സമയം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇറ്റ്സ് ദിസ് ഗെയിം മാൻ, ഇതിങ്ങനെയാണ്, എനിക്കറിയുകയും ചെയ്യാം. എന്നിട്ട് ഞാനത് ട്രൈ ചെയ്ത എൻ്റെ പ്രശ്നമാണ്, ഗെയിമിന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് പയ ആ ഒരു കോമ്പിനേഷൻ വീണ്ടും എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, പാസ് കറക്റ്റ് ഗോൾ കീപ്പറിന് അടുത്തായി പോയി. മീൻസ് അവരെ കൊണ്ട് ഫസ്റ്റ് ഗോൾ അടിപ്പിക്കാണ്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ലക്ഷ്യം. കെവിൻ ഷോബോത്ത് കണ്ടിന്യൂ ഇസ്രാൻ, കെവിൻ ഷോബോത്ത്, വാട്ട് എ ഷോട്ട് മാൻ. കെവിൻ ഷോബോത്ത് വേറെ ലെവലാടാ. പക്ഷേ അത് ഗോൾ മാത്രമായില്ല. ഗാർബി, ഗാർബിൻ്റെ കോണ ആൻഡ് എ ഹെഡർ. ഉഫ്, ദാറ്റ് വാസ് എ ഈസി ഹെഡർ. മീൻസ് ബൈ ദ വേ ഗാർബി ആണ് ഈ ഒരു കളി അറ്റാക്കിംഗ് മിഡ് കളിക്കുന്നത്. നമുക്ക് പാറിന് പകരം ഇവനെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. എമേഴ്സൺ റോയാൽ, വിടല്ലടാ വിടല്ലടാ, ഇങ്ങനെ കയറിപ്പോവാൻ വിടല്ലടാ, ഇങ്ങനെ കയറിപ്പോവാൻ വിടല്ലടാ. ബോൾ ടാക്കിൾ, ഫൗൾ വിളിക്കല്ലേ. എടാ 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 എടാ, പുണ്ണാക്കിയോ, കിടിലാൻ പോലത്തെ ടാക്കിൾ ചെയ്ത് തന്നിട്ട് നീ ബോൾ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കല. വിങ് കളി, നൈസ് ബോൾ, നൈസ് ബോൾ, വാടാറാവോ. ക്രോസ് വരച്ചിട്ട് ഞാൻ, എടാ ക്രോസ് ഡിഫെൻഡ് ചെയ്തടാ. ഞാൻ കെവിൻ ഷോബോത്തിനെ നോക്കി നിൽക്കുന്ന ഇനിയിപ്പോൾ ചവിട്ടെന്ന് വെച്ചിട്ട് ആ ക്രോസ് അങ്ങ് പോയി. ഡോവാക്ക്, ഇറ്റ്സ് കെവിൻ ഷോബോത്ത്, ലെറ്റ്സ് ഗോ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഷോട്ട് മാൻ. വീണ്ടും സേവ് ബൈ ആരിയോള, നൈസ് പാസ് ആണ്. ബോൾ കിട്ടിയാ സീന് പാസ് ആയിരിക്കും അത്. വാട്ട് എ പാസ്, ആൻഡ് ഇവാൻ ഫ്രഷ്നട ഗെറ്റ്സ് ഇൻ. നല്ലൊരു ക്രോസ് ആണ്, മറിച്ചു കൊടുക്കും ബാക്കോട്ടേക്ക്, മറിച്ചു കൊടുത്തു, പക്ഷെ കറക്റ്റ് ആയിട്ട് പോയിട്ടില്ല. നോ 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 നോ, അടിക്കാൻ വിടരുത്, നോ പ്ലീസ് മാൻ. ഞാൻ രണ്ട് പ്ലേയേഴ്സിനാണ് ബ്ലോക്കിംഗ് ആയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചത്. ചിമ്മി ആവീല, ടോപ്പ് സ്കോർ ഓഫ് ദ ലീഗ് ഫോർ എ റീസൺ. ഡോവാക്ക്, ഡോവാക്ക് ഇസ് ഫ്രീ, കം ഓൺ ഡോവാക്ക്, ദിസ് ഈസ് എ ചാൻസ്, ദിസ് ഈസ് എ ചാൻസ് ടു സ്കോർ, ദാറ്റ്സ് എ പെനാൽറ്റി. എടാ പുണ്ണാക്കി, പെനാൽറ്റി വിളിക്കണം, പെനാൽറ്റി ആണ്, ടാക്കിൾ ഫ്രം ബിഹൈൻഡ്. ഡോവാക്ക്, നൈസ് ബോൾ, ബെല്ലിംഗ്ഹാം, ഇറ്റ്സ് ഡോവാക്ക്, വാട്ട് എ ടേൺ ഫ്രം ഡോവാക്ക്, ആൻഡ് ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ആർക്കാണ് ചക്കര പറയണ്ടേ, ബെൻ ഡോവാക്ക് ദ ബേബി ബോയ് സ്ട്രൈക്സ്, വാട്ട് എ ഗോൾ. ആൻഡ് ഹി റൂഫ് കേറ്റി വെസ്റ്റാമിന്റെ അണ്ണാക്കില്. What a turn, what a shot, baby Bendovac. Crucial corner aanu guys, 78th minute la crucial corner, we cleared it but only until another West Ham player. What a block from Seamus Campbell, let's go, let's go da. And that is the end of the game guys. Nammal veendum West Ham United ne thalachirikkana, avarku nammal kooda kalichittu idivarayittu 3 point kittittilla. Enikkariyam that was not the result we wanted but I'll take that all day guys. Oru point engil oru point West Ham kudeyana, adu that means a lot. And the episode comes to an end guys. Nammal 5th episode thodangumbo currently 4th with 43 freaking points. Nammal Leicester City nammalulla point gap athyavasham nallona koodittunde, 9 point difference aanalle. Appo aa oru direct promotion nammal ippo thalkalathikam marakkanda oru situation aanu. So ee oru 3 4 5 6 ee position evada vannal namukku kuzhappilla, pakshe pattuvengil നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യണം ആ ഒരു ടോപ്പ് ടു പൊസിഷന് വേണ്ടിയിട്ട്. അത് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പാണ്. അടുത്ത എപ്പിസോഡിൽ ജാനുവരി ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആണ്. നമ്മളെടുത്ത് കറന്റ്ലി എത്ര ബഡ്ജറ്റ് ഉണ്ട്? 9 മില്യൻ ബഡ്ജറ്റ് ഉണ്ട്. ഷുഡ് വി സൈൻ അനദർ സ്ട്രൈക്കർ ഓർ ലോണിൽ കൊടുത്ത ഏതെങ്കിലും പ്ലെയറെ തിരിച്ചു വിളിക്കണോ? അഫേനാഗ്യാൻ നമ്മുടെ ടീമിലേക്ക് വന്നിട്ട് ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. ഐ ഡോണ്ട് നോ, റേറ്റിംഗും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ബട്ട് ഹീസ് നോട്ട് വർക്കിംഗ് ഫോർ അസ്. നമുക്ക് പറ്റിയൊരു പ്ലെയർ അല്ല. സോ നമുക്ക് ഈ ചങ്ങായിനെ തിരിച്ച് അവൻ്റെ പേരൻറ്റ് ക്ലബിലേക്ക് വിടാം. ആൻഡ് മേ ബി വി ക്യാൻ ബ്രിങ് ഓൺ സെബാസ്റ്റിയാനോ എസ്പോസിറ്റോ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രൈക്കറെ. ഷുഡ് ബി സൈൻ ഹിം, ലെറ്റ് മീ നോ ദ കമൻസ്. സീ യു ദ നെക്സ്റ്റ് വൺ, പീസ് ഔട്ട്.